Hello friends, welcome to Naughty Knitters with me, Ansha. Today I'm coming with an unboxing video. This video is very important and very useful for all of us. None other than craft materials for the beginners. Adhe, nammale craft fieldile kore beginners unde. Appo avarku useful aayittulla oru video aayittanu njan vannittulladu. ഇത് കംപ്ലീറ്റ്ലി ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്രാഫ്റ്റേഴ്സിന് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഡീറ്റെയിൽസും ഞാനിതിലൂടെ പറഞ്ഞുതരാം. ഈ ഒരു പാർസൽ ഞാൻ പേർച്ചേസ് ചെയ്തിട്ടുള്ളത് ക്രാഫ്റ്റ് മെറ്റീരിയൽ ജി ജെ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. ആ പേജിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ ഞാൻ പെർച്ചേസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ, അതുപോലെ തന്നെ പ്രൈസ് അഫോർഡബിളായി തോന്നിയ, അതുപോലെ തന്നെ ഒട്ടേറെ കളക്ഷൻസ് ഉള്ള പേജസിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മോസ്റ്റ്ലി ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ പെർച്ചേസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കാർഡ് സ്റ്റോക്ക്. ഇവിടെ ഞാൻ വൈറ്റ് കാർഡ് സ്റ്റോക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. 300 GSM ആണ് ഇതിൻ്റെ കട്ടി വരിക. നമ്മളുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നോർമൽ ചാർട്ട് പോലെ തന്നെയാണ്. A3 സൈസ് എന്നേ ഉള്ളൂ. ഞാനൊരു 10 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മളുടെ സ്ക്രാപ്പ് ബുക്കിനും അതുപോലെ തന്നെ എക്സ്പ്ലോഷൻ ബോക്സിനൊക്കെ ബേസ് ആയിട്ടാണ്. അത്യാവശ്യം തടിയുണ്ട്, അപ്പോൾ നമുക്കിത് ബേസായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ബേസ് മേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഡെക്കറേറ്റിംഗ് പേപ്പേഴ്സ്, അതായത് പാറ്റേൺ ഷീറ്റ് കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫിനിഷിംഗ് കിട്ടും. സ്ക്രാപ്പ് ബുക്കിനും അതുപോലെ തന്നെ എക്സ്പ്ലോഷൻ ബോക്സിനൊക്കെ ഫിനിഷിംഗ് കിട്ടും. അതിനാണ് ഈ ഒരു ബേസ്, അതായത് കാർഡ് സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത രണ്ട് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആണ് ഗോൾഡൻ മിറർ കാർഡ് സ്റ്റോക്കും അതുപോലെ തന്നെ സിൽവർ മിറർ കാർഡ് സ്റ്റോക്കും. ഇവിടെ 12x12 സൈസിലാണ് രണ്ടും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. രണ്ടും അത്യാവശ്യം നല്ല തടിയുണ്ട്, 300 GSM തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് സ്റ്റോക്കും നമ്മൾ ബേസ് മേക്കിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. സാധാരണ കാർഡ് സ്റ്റോക്കിനെക്കാളും ഈ ഒരു മിറർ ഫിനിഷിങ്ങുള്ള കാർഡ് സ്റ്റോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലൊരു ഭംഗി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഡൈകട്ട് സ്റ്റിക്കർ മേക്കിങ്ങിനും നമ്മളിത് യൂസ് ചെയ്യും. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊരിക്കൽ ചെയ്തതാണ്. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് പാറ്റേൺ ഷീറ്റ്. ഇത് എന്തായാലും നമ്മൾ വാങ്ങിച്ചിരിക്കേണ്ട ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ മോർ വെറൈറ്റീസ് ഞാനിവിടെ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വൺ ഈസ് പേൾ കളക്ഷൻ. പേൾ കളക്ഷൻ്റെ സ്വീറ്റ് പേർഡാണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 20 ഷീറ്റാണ് വരിക. 10 യുണീക്ക് ഡിസൈൻസ് ഉണ്ടാവും. ഈച്ച് ഡിസൈൻ 2 പീസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 250 GSM ആണ്. അപ്പോൾ നമുക്കിതിൽ ഓരോ ഷീറ്റും, അതായത് ഓരോ പാറ്റേൺസും വ്യക്തമായിട്ട് കാണാം. പേൾ കളക്ഷൻ്റെ എല്ലാ പേപ്പേഴ്സും ഗ്ലോസി ഫിനിഷാണ്. നമ്മൾ സ്ക്രാപ്പ് ബുക്കും എക്സ്പ്ലോഷൻ ബോക്സും ഒക്കെ ഇത് യൂസ് ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി കിട്ടും. അടുത്തതായി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡബിൾ സൈഡഡ് ഫോം ടാപ്പാണ്. ഒരു 10 പീസസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം കട്ടിയുള്ള നമ്മളെ ഫോം ടാപ്പാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഡൈകട്ട്സൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടും. ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള എല്ലാ പീസസും നമ്മളെ നോർമൽ ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടാറുണ്ട്. നമ്മൾക്ക് അവിടെ നിന്ന് വാങ്ങിച്ചാലും മതി. അടുത്തൊരു പേപ്പർ പാക്ക് നമുക്ക് പരിചയപ്പെടാം. ഇത് പേപ്പർ ഏഷ്യസിൻ്റെ കളക്ഷനാണ്, ഐ ലവ് യു കളക്ഷനാണ്. ഇതും 12x12 ഷീറ്റാണ്. പക്ഷേ ഇത് 24 ഷീറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസും കുറച്ച് ഹൈ ആണ്. പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, ബിക്കോസ് ഇതിൻ്റെ
പേപ്പറിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നല്ല നമുക്ക് യൂസ് ചെയ്താൽ തന്നെ മനസ്സിലാവും. എൻ്റെ ഫേവറേറ്റ്സിൽ ഒന്ന് തന്നെയാണ് പേപ്പർ ഇഷ്യൂസിൻ്റെ പേപ്പർ പാക്സ്. പക്ഷെ ഞാൻ വാങ്ങിക്കൽ കുറച്ച് കുറവാണ്, ബിക്കോസ് പ്രൈസ് ഇഷ്യൂ തന്നെയാണ്, കുറച്ച് ഹൈ ആണ് പ്രൈസ്. ഇതിൻ്റെ ഡിസൈൻസ് നമുക്ക് കാണാം. ഈ ഒരു പേപ്പേഴ്സും ഗ്ലോസി ഫിനിഷ് തന്നെയാണ്. പൊതുവെ മാറ്റ് ഫിനിഷിൻ്റെ പേപ്പേഴ്സ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഗ്ലോസി ഫിനിഷ് തന്നെ വാങ്ങിക്കാൻ നോക്കുക. കാരണം നമുക്ക് നമ്മളെ പ്രൊജക്റ്റിലൊക്കെ നല്ലൊരു ഭംഗി ഈ ഗ്ലോസി ഫിനിഷിന് കൊണ്ടുവരാൻ പറ്റും. പേപ്പർ ഇഷ്യൂസിൻ്റെ പേപ്പർ പാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഇത്, ഡൈകട്ട് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഷീറ്റ്. ഇതിൽ നമ്മൾക്ക് ഡൈകട്ട് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. ഈ ഒരു ഡൈകട്ട് സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്യുക. സാധാരണ ഗമ്മൊന്നും യൂസ് ചെയ്യാതെ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്താൽ നമുക്കൊരു 3D എഫക്റ്റും കിട്ടും. അടുത്തത് പേൾ കളക്ഷൻ്റെ സീ ടൗൾ പേപ്പർ പാക്കാണ്. ഇതും 20 ഷീറ്റ്സ് ആണ്, 10 യുണീക് ഡിസൈൻസ് ആണ്. ഈച്ച് ഡിസൈൻ 2 ഷീറ്റ്സ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 250 GSM ആണ്. നമ്മൾക്കിതിൻ്റെ ഡിസൈൻസ് കാണാം. ഇനി അടുത്തതും ഒരു പേപ്പർ പാക്ക് തന്നെയാണ്. ഇതും പേൾ കളക്ഷൻ്റെ ഷാബി റോസസ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ റെഡ് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. Thank you.
ഇനി അടുത്തത് നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇതിൻ്റെ പേരാണ് ടാക്കി ടാപ്പ്. ടാക്കി ടാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡബിൾ സൈഡഡ് ടാപ്പ് തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ഡബിൾ സൈഡഡ് ടാപ്പിൽ നിന്നും ഇത് വ്യത്യസ്തമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടത് ഫോം ടൈപ്പാണ്, ഡബിൾ സൈഡഡ് ഫോം ടാപ്പാണ്. അതായത് കുറച്ച് തടി ഉണ്ടാകും. ഇതെന്ന് പറയുന്നത് വളരെ നേർത്തതാണ്, ട്രാൻസ്പാരൻറ്റ് ടൈപ്പിലാണ് ഇത് വരിക. ഡബിൾ സൈഡഡ് ടാപ്പ് തന്നെയാണ്, പക്ഷേ ട്രാൻസ്പാരൻറ്റ് ടാപ്പാണ്. നമ്മൾ ഈ ഒരു ടാപ്പ് യൂസ് ചെയ്യുന്നത് ബേസ് സ്റ്റിക്ക് ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്യാനും ഇത് യൂസ് ചെയ്യും. സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഗമ്മാണല്ലേ. പക്ഷെ ഗം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചില പോരായ്മകളുണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് അതിൻ്റെ സ്മെല്ലുണ്ടാവും. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ അതിൻ്റെ കല, അതായത് ഇങ്ങനെ നമുക്ക് ഗം യൂസ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കല പോലെ കാണാൻ പറ്റും. അതൊന്നും ഈ ഒരു ടാക്കി ടാപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുമ്പോഴൊക്കെ സെല്ലോ ടാപ്പ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ടാക്കി ടാപ്പ് യൂസ് ചെയ്തിട്ട് ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്താൽ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ഈ ഒരു ടാപ്പ് യൂസ് ചെയ്യുക. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഓപ്ഷണൽ ഐറ്റമാണ്, സീക്വൻസ് ആണ്. ഇവിടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള സീക്വൻസ് ആണ്. ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെതാണ് ഈ രണ്ട് സീക്വൻസും. ആദ്യത്തേത് റെഡ് ആൻഡ് വൈറ്റ് വരുന്ന ഒരു സീക്വൻസ് ആണ്. ഞാൻ ഈ സീക്വൻസൊക്കെ ഷെയ്ക്കർ കാർഡ്സ് അതുപോലെ തന്നെ ഷെയ്ക്കർ ബുക്ക് മാർക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് റിബൺസ് ആണ്. 10 meter ആണ് ഒരു ബണ്ടിൽ വരുന്നത്. എല്ലാം റെഡ് കളറിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തത് പേൾ കളക്ഷൻ്റെ ബ്ലോസം പേപ്പർ പാക്സ് ആണ്. ഇത് വെല്ലം ഷീറ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പേപ്പർ പാക്സ് ആണ്. ഇതിൽ പേപ്പർ പാക്സ് ഉണ്ട്, അതുപോലെ തന്നെ വെല്ലം ഷീറ്റ്സും ഉണ്ട്. അടുത്തതും ഒരു പേപ്പർ പാക്സ് തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല, നേരത്തെ കണ്ടതൊക്കെ ഗ്ലോസി ഫിനിഷ്ഡ് ആണ്. പക്ഷേ ഈ പേപ്പർ പാഡെന്ന് വരുന്നത് മാറ്റ് ഫിനിഷാണ്. ഇതിൽ ഡൈകട്ട് സ്റ്റിക്കേഴ്സിൻ്റെ 2 sheets ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് 250 GSM പേപ്പേഴ്സ് ആണ്. പക്ഷേ ഇത് കട്ടി വളരെ കുറഞ്ഞതാണ്, 180 GSM ആണ്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷുമാണ്. ഞാനിതിൻ്റെ 3 paper packs സെയിം പാഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റമാണ് നമ്മളുടെ വാഷി ടാബ്സ്. ഇത് യൂസ് ചെയ്യുന്നത് ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഡിസൈൻസും അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ 2 designs ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഗോൾഡൻ ഫിനിഷാണ്, ബാക്കിൽ സ്റ്റിക്കി ഉണ്ടായിരിക്കും. നമുക്ക് ഇതുപോലെ നമ്മളെ സ്ക്രാപ്പ് ബുക്കിനും അതുപോലത്തെ എക്സ്പ്ലോഷൻ ബോക്സിനും ഗിഫ്റ്റ് ബോക്സസിനൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെഷനിൽ ചോദിക്കാവുന്നതാണ്. ഇൻഷാല്ലാ തീർച്ചയായും ഞാനതിന് ആൻസർ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.